ഗുജറാത്തിൽ കൂറുമാറ്റം ഉണ്ടാവുമെന്ന് ഇന്നലെ മുതൽ വാർത്തകൾ വരുന്നതാണ്. ആം ആദ്മി പാർട്ടി എം എൽ എ ഭുവത് ഭവാനിയാണ് ബി ജെ പിയിൽ ചേരാനുള്ള സാധ്യതയെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. എന്നാൽ ഇതുവരെ ബി ജെ പിയിൽ ചേർന്നിട്ടില്ല. ഇന്നലെ മുതൽ ഭുവൻ ഭവാനിയെ പാർട്ടി വിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അവരുടെ നടക്കുന്നുണ്ട്. പാർട്ടിക്ക് ഇത്തവണ 5 സീറ്റുകളാണ് ഗുജറാത്തിൽ നേടിയത്. ആദ്യമായി മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി 5 സീറ്റുകൾ നേടാനായത് വലിയ നേട്ടമായിരുന്നു. പലയിടത്തും കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർത്താനും പാർട്ടിക്ക് സാധിച്ചിരുന്നു. എന്നാൽ എം എൽ എമാർ കൂറുമാറുന്നത് കേജ്രിവാളിന് തിരിച്ചടിയാണ്. ജുനാഗഡ് ജില്ലയിലെ വിശ്വന്തൻ മണ്ഡലത്തിലെ എ പിയുടെ എം എൽ എ ആണ് ഭുവത് ഭവാനി. പക്ഷേ ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം പരിഗണിക്കുമെന്ന് ആം ആദ്മി ടിക്കറ്റിൽ വിജയിച്ച എം എൽ എ പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കർഷകർ ഒരുപാടുള്ള സ്ഥലത്തെ ജനപ്രതിനിധിയാണെന്ന് താൻ. എനിക്ക് ജലസേചനവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. മറ്റു ബുദ്ധിമുട്ടുകളും കണ്ടെത്തി പരിഹരിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രതിപക്ഷ നിരയിലിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഗുജറാത്തിലെ ജനങ്ങൾ റെക്കോർഡ് വിജയമാണ് നൽകിയത്. അതിനെ ബഹുമാനിക്കുന്നു. താൻ നേരത്തെ ബി ജെ പിയോടൊപ്പമായിരുന്നുവെന്നും നേതാക്കളുമായി നല്ല ബന്ധമുണ്ടെന്നും എ പി എം എൽ എ കൂട്ടിച്ചേർത്തു. നേരത്തെ ബി ജെ പി എം എൽ എ ആയിരുന്ന ഭുവത് ഭവാനി അടുത്തിടെയാണ് ആം ആദ്മിയെ ചേർന്നത്. ജുനാഗഡ് ജില്ലയിലെ വിശ്വന്തൻ മണ്ഡലത്തിൽ നിന്നുള്ള തന്റെ വിജയത്തിന് കാരണം ബി ജെ പി എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനമാണ്. ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തന്റെ അവകാശമാണെന്നും കൂറുമാറ്റ നിരോധന നിയമം ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഭുവത് ഭവാനിയെ കൂടാതെ ബയാ ധനേര വാഗ്ദയ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 സ്വതന്ത്ര എം എൽ എമാരും ബി ജെ പിയിലേക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. 5 എം എൽ എമാരിൽ ചിലർ ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നിലധികം പേർ കൂറുമാറുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇവയൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഗുജറാത്തിൽ വൻ വിജയം നേടാനാകുമെന്നായിരുന്നു കേജ്രിവാൾ പ്രതീക്ഷിച്ചത്. എന്നാൽ പാർട്ടിക്ക് നിരാശയായിരുന്നു ഫലം. പക്ഷേ വിപരീതമായി പാർട്ടിക്ക് നേട്ടമായിരുന്നു ഉണ്ടാക്കിയത്. പ്രചാരണത്തിൽ ഉടനീളം സംസ്ഥാനത്ത് അധികാരം പിടിക്കുമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെട്ടത്. ബി ജെ പിക്ക് പ്രധാന എതിരാളിയായും എ പി വിശേഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ വോട്ട് ഭിന്നിപ്പിച്ച് ബി ജെ പിക്ക് വൻ വിജയം സമ്മാനിക്കുക മാത്രമാണ് എ പി ചെയ്തതെന്നതാണ് ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കോൺഗ്രസിന് സർവകാല തകർച്ചയാണ് എ പി മത്സരത്തോടെ നേരിട്ടത്. വെറും 17 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. അതേസമയം ആകെയുള്ള 182 സീറ്റിലും 156 സീറ്റിലും ബി ജെ പി വിജയം നേടി. ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടിയെ ഇതോടെ ബി ജെ പി മാറുകയും ചെയ്തു. 1985 149 സീറ്റ് നേടിയ കോൺഗ്രസിന്റെ റെക്കോർഡാണ് ഇതോടെ മറികടന്നത്. ഇതിന് മുമ്പ് വരെ 127 സീറ്റ് നേടിയായിരുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ സീറ്റ് മാർജിൻ. 2002 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോഴായിരുന്നു ഇത്രയും സീറ്റുകൾ ലഭിച്ചത്.